നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പരിപാടികൾ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ടെന്ന കാരണത്താൽ പ്രതിപക്ഷത്തെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും അടക്കം കൂട്ടത്തോടെ കരുതൽ തടങ്കിലാക്കുന്ന പോലീസ് നടപടി വിവാദത്തിൽ സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ കരുതൽ തടങ്കൽ നിയമം തോന്നിയ പോലെ ഉപയോഗിക്കരുതെന്നും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഹനിക്കുന്ന നിയമം സാധാരണ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനല്ലെന്നും സുപ്രീംകോടതി കഴിഞ്ഞ ജൂണിലും ഉത്തരവിട്ടിരുന്നു റോഡിലെ പ്രതിഷേധം ഭയുന്ന മുഖ്യമന്ത്രി ഇന്നലെ പാലക്കാട്ട് പരിപാടിക്ക് ഹെലികോപ്റ്ററിലാണ് എത്തിയതെങ്കിലും പലരെയും കരുതൽ തടങ്കലിൽ ആക്കിയിരുന്നു യും പോലും കസ്റ്റഡി കസ്റ്റഡിപ്പെട്ട ആരെയെങ്കിലും കോടതിയെ സമീപിച്ചാൽ പോലീസ് സമാധാനം പറയേണ്ടി വരും പ്രതിഷേധിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്ന് കസ്റ്റഡിയിലായവർ തെളിയിച്ചാൽ അന്യായ കസ്റ്റഡിക്ക് പോലീസ് നഷ്ടപരിഹാരം നൽകേണ്ട സ്ഥിതിയും ഉണ്ടാകും സി ആർ പി നൂറ്റി അമ്പത്തി കോൺസ്റ്റബിൾ കുറ്റകൃത്യങ്ങൾ തടയാൻ ഇരുപത്തിനാല് മണിക്കൂർ വ്യക്തികളെ കരുതൽ തടങ്കലിലാക്കാം അത്യാസാധാരണ സാഹചര്യത്തിലായിരിക്കണം ഇത് ആയുധപ്രയോഗം തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് തടയാനാണ് ഇത് ഉപയോഗിക്കേണ്ടത് നിലവിലിപ്പോൾ സംസ്ഥാനം നടക്കുന്നത് അസാധാരണ പ്രശ്നം തന്നെയാണ് കരുതൽ തടങ്കൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനു മേലെയുള്ള കടന്നുകയറ്റം ആകരുതെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനാണ് ഇത് പ്രയോഗിക്കേണ്ടത് തടങ്കലില്ലാകപ്പെടുന്നവർക്ക് നിരപരാധം തെളിയിക്കാൻ അവസരമില്ല എന്ന ദുരവസ്ഥയും ഇതിനുമുണ്ട് സാധാരണമായ അല്ല അസാധാരണമായ ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെയുള്ള കരുതൽ തടങ്കൽ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നിവയുടെ ലംഘനം കൂടിയാണ് തെലങ്കാനയിൽ സ്വർണമാല പൊട്ടിച്ചെടുക്കുന്ന രണ്ടുപേരെ കരുതൽ തടങ്കിലാക്കിയതിനെതിരെ കേസിലായിരുന്നു കഴിഞ്ഞ ജൂണിലെ കോടതി ഈ ഉത്തരവ് ഇറക്കിയത് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ പാലക്കാട് കോൺഗ്രസ് നേതാക്കളായ കെ പി എം ഷരീഫ് എ കെ ഷനീബ് അസീസ് ആമക്കാവ് വാടങ്കം പി സലീം എന്നിവരെ കരുതൽ തടങ്കിലാക്കിയിരുന്നു മുഖ്യമന്ത്രി വന്നു പോകുന്നതുവരെയാണ് കരുതൽ തടങ്കൽ ഉണ്ടാകുന്നത് അടുത്തിടെ മുഖ്യമന്ത്രിയുടെ തോന്നിലെ പരിപാടിക്ക് മുൻപ് കണിയാപുരത്ത് റോഡരികിൽ ചായ കുടിച്ച് നിൽക്കുകയായിരുന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് എം മുനീറിനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയിരുന്നു നൂറ്റി അമ്പതാം ജന്മവാർഷിക ചടങ്ങിൽ സ്വാഗത സംഘമും ഉപദേക്ഷനായിരുന്ന ഡി ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണകുമാറിനെ പങ്കെടുപ്പിക്കാതെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലാക്കിയിരുന്നു വിളപ്പിൽശായ ഇ എം എസ് അക്കാദമിയിൽ മുഖ്യമന്ത്രി എത്തും മുൻപ് അതുവഴി ബൈക്കിൽ പോയ ഡി ജനറൽ സെക്രട്ടറി ബൈജു പൂവച്ചൽ ം പ്രസിഡന്റ് സത്യദാസ് എന്നിവരെ ബൈക്ക് തടഞ്ഞ്ഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിരുന്നു അഞ്ച് വർഷമെങ്കിലും ശിക്ഷ കിട്ടാവുന്ന കേസോ ഒന്നു മുതൽ അഞ്ച് വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന രണ്ട് കേസുകളോ മൂന്ന് കേസുകൾ വിചാരണ ഘട്ടത്തിലോ ഉണ്ടെങ്കിൽ ഗുണ്ടകളെ ഒരു വർഷം കരുതൽ തടങ്കലിലാക്കാം ഇങ്ങനെ ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ചട്ടങ്ങൾ നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു എന്നതിന്റെ പേരിൽ കരുതൽ തടങ്കൽ ആകരുത് എന്നൊരു വ്യക്തമായ നിലപാടിലേക്ക് ഒരുപക്ഷെ കോടതികളിൽ ആരെങ്കിലും പോയേക്കാം എന്ന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കൂലിന്മേൽക്കുരുവെന്ന് പറഞ്ഞ പോലെ ഈ ഒരു വിഷയം മുഖ്യമന്ത്രിക്ക് വലിയ തോതിൽ തലവേദനയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട